അക്കൈക്ക എന്ന പ്രയോഗം നബി നബിസ്ാഹു അലൈഹി ഹുസ്ലം ഇഷ്ടപ്പെട്ടിരുന്നില്ല അറവ് നസീക്ക എന്നൊക്കെയായിരുന്നു റസൂൽ അള്ളാഹി അലൈഹി അലൈവലം അവിടുന്ന് പറയാൻ താൽപ്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് അക്കൈക്ക നിർവഹിക്കൽ കുട്ടിയുടെ പിതാവിൻ്റെ നിർബന്ധമായ ബാധ്യതയാണ് ആൺകുട്ടിക്ക് വേണ്ടി തുല്യ വലിപ്പത്തിലുള്ള രണ്ട് ആടുകളെയും പെൺകുട്ടിക്ക് വേണ്ടി ഒന്നിനെയുമാണ് അറുക്കേണ്ടത് സൽമാൻ അലി അള്ളാഹു അനഹുൽ നിവേദനം ചെയ്യുന്ന ഹരീദിൽ റസൂൽ അള്ളാഹി സാഹു അലി ഹുസ്ലം പറയുന്നു ഇന്ന മായൽ ഗുലാമി അക്കൈക്കത്തൻ നിങ്ങൾ ഓരോ നവജാത ശിശുവിനും അക്കീക്കയുണ്ട് അത് നിങ്ങൾ അറുക്കുകയും ഉപദ്രവം മുടി നീക്കം ചെയ്യുകയും ചെയ്യുക എന്നാൽ അത് ഏതു പ്രകാരത്തിലുള്ള മൃഗമായിരിക്കണം എന്നാണ് സഹോദരൻ്റെ ചോദ്യം ഐഷാർ അലി ഇള്ളാഹു അൻഹായിൽ നിന്ന് സഹേഹ് തുർമുദിയിലെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപതാമത്തെ ഹദീസ് നമ്പറായും ഇബനുമാജ മൂവായിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്നാമത്തെ ഹദീസ് നമ്പറായും കൊടുത്ത ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അൻ നഹക്ക അമർണ റസൂൽ അള്ളി സാഹു അലി ഹുസ്ലം അൻ നഹ അനിൽ ഷാത്തൊയിൻ അനിൽ ജാരിയത്ത് ഷാത്തൻ ആൺകുട്ടിക്ക് വേണ്ടി രണ്ട് ആടുകളെയും പെൺകുട്ടിക്ക് വേണ്ടി ഒരാടിനെയും അറുക്കുവാൻ റസൂൽ ലാഹി സാഹു അലഹി വസ്ലം ഞങ്ങളോട് കൽപ്പിക്കുകയുണ്ടായി അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും അസഹം അഫുലും ഹൈറുമായിട്ടുള്ളത് ആടിനെ അറുക്കുക എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ നാടുകളിൽ പല സൗകര്യങ്ങൾക്ക് വേണ്ടി പല മൃഗങ്ങളെ അറുക്കുന്നതായി കാണാം അവയൊക്കെയും അനുവദനീയമാണെങ്കിൽ പോലും പ്രവാചക സുല്ലാഹു അലഹി വസ്ലമയുടെ ചരിയയും പൗലും ഫിയലും അപ്രകാരത്തിൽ ഒരുമിച്ച് വരുന്ന ഏറ്റവും അഫുതലായ ഹൈറായ മൃഗം ആടാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം അലൈക്കും വരഹമുല്ലാഹി